ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന മൂന്ന് നേതാക്കൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇനിയൊരു നിലനിൽപ്പ് കേരള രാഷ്ട്രീയത്തിൽ സാധ്യമാകുമോ? അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ ഭരണപക്ഷത്തേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പൊതുജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇല്ല, വരത്തില്ല. ആറിനും മൂന്ന് പേരും അഴിമതിയും അതും ഇതൊക്കെ അല്ലേ. അപ്പം ജനങ്ങൾ അവർ വോട്ട് ചെയ്യുമോ? ഇപ്പോൾ ഏത് പാർട്ടി? ഇപ്പോൾ വന്ന് കമ്മ്യൂണിസ്റ്റുകാർ വരുമെന്നാണ് ഊഹം. ബി ജെ പിക്കാർ വരാനും ചാൻസ് ഇല്ല. ഇപ്പോൾ അവർക്കാണ് കൂടുതൽ ആളുകൾ സപ്പോർട്ടുള്ളത്. പൊതുജനം ഞങ്ങൾ പാടുപെട്ടാൽ ഞങ്ങൾക്ക് ജീവിക്കാം. അല്ലാതെ ഈ പാർട്ടികളെ കൊണ്ട് നമുക്ക് യാതൊരു നല്ല ഭരണമാണേ വരുന്നത്. ആര് വന്നാലും കുഴപ്പമില്ല, എവർ വേണേലും വരാം. കോൺഗ്രസിൻ്റെ നിലയല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഒരു രാഷ്ട്രീയക്കാരനെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റിനെ നോക്കുന്നില്ല, കോൺഗ്രസിനെ നോക്കുന്നില്ല, ബി ജെ പി ഇവനെല്ലാം പറയുന്ന ഒന്നും സത്യമല്ല കേട്ടോ. ഈ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവൻ അവനെ പറയുന്നു, അവൻ ഇവനെ പറയുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഒരുത്തനെയും വിശ്വാസമില്ല. ജനത്തെ ഇവനൊക്കെ കൊള്ളയടിച്ച് അവനൊക്കെ സുഖിക്കുകയാണ്. ഭരണം വേണ്ട എന്ന് പറഞ്ഞാൽ ഭരണമല്ലേ വേണ്ടത്? ഇത് ഭരണമാണോ? ഇവിടെ എവിടെയാണ് ഭരണം നടക്കുന്നത്? കേരളത്തിലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? മറ്റേ ഏത് സ്റ്റേറ്റിലുണ്ട്? ഭരണമാണോ? നമ്മളെയൊക്കെ ഇവൻ ചവിട്ടി അടിമയാക്കിയല്ലേ. ഈ ഭരണത്തിൽ നിന്ന് എവിടെ നിന്ന് ഒരു നീതി കിട്ടും? ഈ ഗവൺമെൻറ് ഭരിക്കുന്നു, ഏത് ഓഫീസിൽ ചെന്നാൽ ഒരു നീതി കിട്ടും? ഞാൻ ഒരുപാട് വ്യക്തിമാണ്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഇവനൊന്നും എന്നെ ഒന്നും അംഗീകരിക്കില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഒന്നും കമ്മ്യൂണിസവും ഇല്ല, ഒരു പുല്ലുമില്ല. ഇവിടെ എല്ലാം തോന്നിയവാസമാണ്. ഇത്രയും ഇതെല്ലാം മൃഗഭരണങ്ങളാണ്, മൃഗഭരണം. ഇന്നൊരുത്തൻ്റെ പടം വച്ചിരിക്കുന്നു, സിംഹത്തിനെ വച്ചിരിക്കുന്നു, മൃഗരാജൻ. ഇവിടെ നമുക്ക് മൃഗരാജനല്ലേ വേണ്ട, മനുഷ്യരാജനെയാണ് വേണ്ടത്. ഇവിടെ എല്ലാം ഇതൊക്കെ തന്നെയാണ്. വേണമെങ്കിൽ ആള് വിട്ടു എൻ്റെ തല കൊയ്യും. ഇവിടെ ഒരു ഭരണവുമില്ല. ഈ ഭരണവുമില്ല, ആ ഭരണവുമില്ല. ഇപ്പം ഈ കോൺഗ്രസ്സുകാരനെ പറയണമെന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഇവൻ അമനെ പറയണമെന്നും വിശ്വസിക്കാൻ ഒക്കില്ല. എല്ലാം വേണ്ട, ഇവരൊക്കെ നരാധമന്മാരാണ്. ഇന്ന് രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവരെല്ലാം നരാധമന്മാരാണ്. ഒരുത്തനെയും ഒരു സ്ത്രീകളെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അഴിമതി അടിസ്ഥാനരഹിതമല്ലേ? തെളിവുകൾ ചമയ്ക്കാമല്ലോ. ഇപ്പം സർട്ടിഫിക്കറ്റ് കള്ളത്തരമല്ലേ കാണിച്ച്? അതുപോലെ ഉണ്ടാക്കാമല്ലോ. അല്ല, സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കള്ളത്തരമല്ലേ കാണിച്ച്? ആളുകൾ അറിഞ്ഞില്ലല്ലോ. നല്ലപോലെ പഠിക്കുന്ന പിള്ളേർ തൂക്കുകയും ഈ അലഞ്ഞേരി നടക്കുന്നവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഉയർന്ന ജോലി നേടിയൊക്കെ ചെയ്യുന്നില്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലോ അതെല്ലാം സത്യങ്ങൾ തെളിയുന്നത്. ഇപ്പോഴുള്ള കോൺഗ്രസിൻ്റെ നില എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അടുത്ത വാർത്തയിൽ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും കോൺഗ്രസിൻ്റെ നില എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അടുത്ത ഇലക്ഷനും ഉണ്ടാവുന്നത്. പ്രതിപക്ഷത്ത് തന്നെ നല്ലൊരു പ്രതിപക്ഷമാണെങ്കിലല്ലേ അടുത്ത ഭരണപക്ഷത്ത് വരാൻ പറ്റുള്ളൂ. ഭരണ പ്രതിപക്ഷം തന്നെ ഇപ്പം പരാജയപ്പെട്ട അവസ്ഥയാണ്. അതാണല്ലോ ഇപ്പോൾ ഇത്രയും പ്രക്ഷോഭങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടും അവരനക്കമല്ലല്ലോ. അതാണ് സർക്കാർ ജീവനക്കാരുടെ പ്രക്ഷോഭമാണ് ഈ നടക്കുന്നത്. എന്നിട്ട് പോലും പ്രതിപക്ഷമല്ല ഇത്, ഭരണപക്ഷമാണ് ഇപ്പോൾ പ്രക്ഷോഭം നടത്തേണ്ട അവസ്ഥ അത്. ഒരു പത്ത് വർഷമൊക്കെ ആവുന്ന സമയത്ത് പൊതുവേ ഒരു വിരക്തി ജനങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. സർക്കാരുകളത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സർക്കാർ വരും. കാരണം പൊതുവേ കോൺഗ്രസ്, കാരണം ഏത് സാഹചര്യത്തിലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇനിയുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പോലെ ഇരിക്കും. കാരണം ഒരു പത്ത് വർഷമാണ് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന മാക്സിമം ഒരു പരിധി എന്ന് പറയുന്നത്. അതിനകത്ത് പിന്നെയും ഒരു വീണ്ടും സർക്കാർ വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ഷേമപ്രവർത്തനം നടത്തേണ്ടി വരും. എങ്കിൽ അടുത്ത സർക്കാർ, അടുത്ത കോൺഗ്രസ്സിന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, ഇനിയുള്ള പ്രവർത്തനത്തിന് ആശ്രയിച്ചിരിക്കും. വളരെ പരിതാപകരമാണ്. അവർ നിലനിൽക്കും കോൺഗ്രസ്. കാരണം ഒന്നുമല്ല, ഇവരെ രണ്ടുപേരെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭരണം ശരിയായ രീതിയിലല്ല. അതുകൊണ്ട് നിലനിൽക്കും കോൺഗ്രസ്, നിലനിൽക്കും. അവരെ നയങ്ങളൊക്കെ വെറും മോശമാണ്. രണ്ടുപേരെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും നയങ്ങളൊക്കെ മോശമാണ്. ആ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒക്കെ ചുമ്മാ പറയുന്ന ഇവന്മാരുണ്ടാകുന്നില്ല. ഇപ്പോഴത്തെ ഈ ഭരണ ഇവന്മാരെല്ലാം നല്ലവന്മാരാണ്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് പണ്ട് പറഞ്ഞതല്ല, ഇപ്പോൾ തിരുത്തിയില്ലേ? അയാൾ പണ്ട് പറഞ്ഞ കാര്യമാണോ ഇപ്പോൾ പറയുന്നത്? അല്ലല്ലോ. പണ്ടിതിനെല്ലാം ഈ പറഞ്ഞതിനെല്ലാം എതിരെ പടവെട്ടികളല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ എന്തോ കോൺഗ്രസ് നേതാക്കൾ ചെയ്തെന്നാ അവരാരും. പിന്നെ കോൺഗ്രസ് ഭരണത്തിൽ വരണ്ടേ? കോൺഗ്രസ് ഇന്ത്യയിൽ ഉടനീളം ഭരണത്തിൽ വരണം. എന്തോ പ്രവർത്തന കാഴ്ച വെക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പൊതുജനങ്ങൾക്ക് എന്തോ ഗുണം ചെയ്യുന്നത്? ഇപ്പം അവർ ചെയ്യുന്നുണ്ട്, വരുത്തി തീർക്കുക. ഏതൊക്കെയോ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കുക, ഒന്നും ചെയ്യുന്നില്ല. അതിനെല്ലാം പരിഹാരം കാണേണ്ടി വരും. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നേ, സാധാരണ ജനങ്ങൾക്ക് എന്തോ അവർ ചെയ്തു കൊടുക്കുന്നത്, എന്തോ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം പുനർജനി എന്ന് പറയുന്ന ഒരു പദ്ധതി, അത് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അവർക്ക് ഗുണകരമാണ്. വി ഡി സതീശൻ ചെയ്തേക്കുന്നത് അവർക്ക് ഗുണകരമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അതിനൊക്കെ എതിരെ
എന്ന് വെച്ചാൽ അയാൾ പോയി പിരിച്ചു എന്നോ, അയാളൊന്നും പിരിച്ചില്ല. അയാൾ അവർ ഒരിടത്തടുത്ത് പറഞ്ഞ് അവർ വെച്ച് കൊടുത്തേ വീട്. നിങ്ങൾ പറയും ഞാൻ കോൺഗ്രസ് സ്ഥാനം, കോൺഗ്രസ് സ്ഥാനം എന്ന് പറയുന്നതല്ല, നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറയുന്നതാണ്. ഇവർ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമായി. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച് വെള്ളക്കാരൻ നമ്മൾ, ഞാൻ 167 രൂപ എടുത്തോണ്ട് നടത്ത് 2,396 രൂപ എഴുതി വന്നാൽ ഇതാര് കൊടുക്കും? വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. വെറുതെ അത് അവിടെ ചെന്ന് വാട്ടർ സപ്ലൈ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അടുത്ത പ്രാവശ്യം കുറയും, പ്രാവശ്യം അങ്ങ് അടയ്ക്കാനാണ് പറയുന്നത്. അങ്ങനെ ഓരോന്നും ഏത് സാധനം കൊണ്ട് മേടിക്കാം, എന്തുകൊണ്ട് മേടിക്കാം? വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? കാറ് ഒരു കാറുണ്ട്, കാർ കൊണ്ട് നടക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ജീവിതം ദുസ്സഹമാക്കിയവർ വന്നിട്ട് ഇയാൾ എന്ന് അധികാരത്തിൽ കയറിയോ അന്ന് തുടങ്ങി കേരളത്തിൻ്റെ കഷ്ടകാലം. ഉള്ളവരെയല്ലോ സത്യസന്ധമായി പറയാം, അധികാരത്തിലേറി അന്ന് തുടങ്ങി നമുക്കറിയാമല്ലോ എന്തെല്ലാം ഇവിടെ ഉണ്ടായെന്ന്. എന്നിട്ടാ ഇപ്പം എന്ത് ഇയാൾ വൈകുന്നേരങ്ങളിൽ പ്രസംഗിക്കാത്ത എന്താ? അതിൽ രണ്ട് പ്രശ്നങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും ഇതേ രീതിയിൽ തന്നെ വേദനയും യാതനയും അനുഭവിക്കുക അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് കരകയറാൻ അവർക്കറിയാം, കോടതിയുണ്ട് ഇവിടെ. ഇപ്പോൾ ഒരാളിപ്പോൾ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തില്ലേ ഒരു നേതാവ്, അങ്ങനെ എന്തെല്ലാം വഴികൾ കിടക്കും. അതൊക്കെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി രണ്ട് കൂട്ടർക്കും ഉണ്ട്, അവർ ഓവർകം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. എവിടെ കേരള സംസ്ഥാനത്താണ്, കേരള സംസ്ഥാനത്ത് ഏതായാലും പിണറായി വിജയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അധികാരത്തിൽ വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ പോക്കാണ്, ആ രീതിയിലുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 7 വർഷമായിട്ട്. ഇനി 3 വർഷവും കൂടെ ഉണ്ട്. ഈ 3 വർഷം കഴിയുമ്പോഴത്തേക്കുള്ള അവസ്ഥ, ആളുകൾ ആത്മഹത്യയും കർഷകർ ആത്മഹത്യയും, ആരും സംശയമില്ല കോൺഗ്രസ് ഭരണം ഇതിൽ നിന്ന് മാറ്റം വരും. കാരണം ഇത് കണ്ടല്ലേ അവർ പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊള്ളരുതായ്മ കണ്ടാണ് അവർ ഉണർന്നിരിക്കുന്നത്. അവർ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഷുവറായും ഭരണം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം.